ഹലോ കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരിതാണ്. അതിനു വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 750 ഗ്രാം ചിക്കനാണ്. ചിക്കൻ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് ക്യാരറ്റ് ചെറിയ ക്യൂബുകളാക്കിയത്, പൊട്ടറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ, പിന്നെ ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നവയാണ്. പിന്നെ സ്പൈസസ് ആയിട്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പൂ, കുരുമുളക് കുറച്ച് ഒരു 5-6 എണ്ണം, പിന്നെ ഏലക്ക. ഇതൊക്കെയാണ് നമ്മൾ സ്പൈസസ് ആയിട്ടിലേക്ക് എടുക്കുന്നത്. വളരെ എളുപ്പമാണ്, വളരെ രുചികരമായിട്ടുള്ളൊരു ഡിഷാണിത്. അതിന് സാധനങ്ങൾ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ പാൻ ചൂടാക്കുക. പാനിലെ കടായിലേക്ക് ചൂടായതിന് ശേഷം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം അത് ഹീറ്റായതിന് ശേഷം നമുക്ക് സ്പൈസസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്പൈസസ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം അതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു മൂത്തതിന് ശേഷം അടിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്, ജിഞ്ചർ, അനിയൻ, പിന്നെ ഗ്രീൻ ചില്ലി, കറിവേപ്പിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് കൊടുക്കുക. കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്കത് നല്ലവണ്ണം ഷോട്ടായിട്ട് കിട്ടും. നല്ലവണ്ണം ഷോട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് ചെറിയ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കാറുണ്ട്. അതും കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്ന ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ച മണം ചേരുന്നതോടെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ചിക്കൻ കുക്കറെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യും. കൂടുതൽ വെള്ളമൊന്നും പോയിരിക്കുന്ന ആവശ്യമില്ല, കാരണം ചിക്കനകത്ത് നല്ലവണ്ണം വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അത് അതിനകത്തേക്ക് ഇറങ്ങും. ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കുക. അപ്പം നല്ലവണ്ണം വെള്ളം അതിനായിട്ട് ആ സമയം നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് വേവ് നോക്കുക, അടി പിടിക്കാൻ നോക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ടുക്കേണ്ടത്. ഇപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുകളിൽ. ചിക്കൻ ഓൾമോസ്റ്റ് ഒരു 3/4 വേവായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും അതിനകത്ത് ചുറ്റി കൊടുക്കുക. അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വെന്തുവെക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള തേങ്ങാപ്പാല് റെഡിയാക്കി വെക്കാം. 1/2 പാലും 2/2 പാലും നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് കുറച്ച് ഒന്നിനും കഷ്ണത്തും കൂടെ സോട്ട് ചെയ്തതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് വയ്ക്കുക. ആദ്യം 2/2 പാൽ ആഡ് ചെയ്യാം. പാല് തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒത്തിരി നമ്മൾ തീ കൂട്ടി വെക്കരുത്. 2/2 പാലിൽ ചെറുതായിട്ടൊന്ന് വേവിച്ച് എടുക്കുക ചിക്കൻ. അതിനുശേഷം അതൊന്ന് കുറുകി വന്നതിന് ശേഷം 1/2 പാലും കൂടെ ആഡ് ചെയ്ത് ചെറുതായൊന്ന് തിളവരുന്നത് വരെ ആക്കിയെടുക്കുക. ബോയിൽ ചെയ്യാൻ നിൽക്കല്ല, ജസ്റ്റ് ഒന്ന് ഒരു തിളവരി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അത് ഓഫ് ചെയ്യണം. ചിക്കൻ തേങ്ങാപ്പാളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കാഷ്യൂ നട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഓനിയനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് നമുക്ക് ജസ്റ്റ്
ഇതിൽ ആഡ് ചെയ്ത് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡിയാണ്. നമുക്കത് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വലിയവർക്കൊക്കെ കഴിക്കാവുന്ന വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നൊരു നല്ല ഡിഷാണ്. താങ്ക് യു.